ജലാലുദ്ദീൻ മഹാനരെ മഹനീയ കരങ്ങളാൽ പടുത്തുയർത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹിൽ അലിയിൽ ജലീൽ വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ കരീമിൽ ജമീൽ വഅലാ ആലിഹി വസ്ഹാബിഹി ദവിൽ ഫളിൽ ജസീൽ അമ്മാ ബഅദ്. റബ്ബി സഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി يفقه قولي يا روح كل ولي الله خذ بيدي سلطان كل أقاطيب العلي الصمدي. ബഹുമാന്യ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നമ്മെയും കുടുംബങ്ങളെയും മറ്റ് ബന്ധപ്പെട്ടവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തട്ടെ. നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു തർബിയത്തിൻ്റെ ശൈഖിന് വേണ്ട നിബന്ധനകളിൽ പെട്ട അനുവാദവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ കണ്ണിമുറയാത്ത ഗുരു പരമ്പരയും എന്നത് സംബന്ധമായാണ്. മഹാനരായ സയ്യിദി അശ്ശൈഖ് അൽ ഫർദ് മുഹമ്മദ് ബിൻ അഹമ്മദുൽ ബൂസീദി റളിയല്ലാഹു അൻഹു, ഹിജ്റ 1229 വഫാത്തായ മഹാനവറുകളാണ്. ഈ മഹാനവറുകൾ ഹിക്കമിൻ്റെ വ്യാഖ്യാനമാകുന്ന ഈ ഖാലുൽ ഹിമം രചിച്ച മഹാനരായ അഹമ്മദ് ബിന് അജീബത്തുൽ ഹസനി റളിയല്ലാഹു അൻഹുവിൻ്റെ തർബീത്തിൻ്റെ ശൈഖാണ്, ആത്മീയ ഗുരുവാണ്. ഇത് പ്രത്യേകം ഊന്നി പറയാൻ കാരണം, ഹിജ്റ 824 ശേഷം ജീവിച്ചവരും ജനമനങ്ങളെ തർബിയത്ത് ചെയ്ത് ഇലാഹി സൗദത്തിലേക്ക് എത്തിക്കുകയും ചെയ്ത മഹാരഥന്മാരിൽ, അനേക മഹാരഥന്മാരിൽ പെട്ടവരാണ് ഇവർ രണ്ടുപേരും. 824 തർബിയത്ത് നിലച്ചുവോ എന്ന് എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് വാദിക്കുന്നവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഈ മഹാരഥന്മാരൊക്കെയും അപവാദങ്ങളാണ്, അവരുടെ വാദത്തെ ഖണ്ഡിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്താനാണ്. അത് പ്രത്യേക ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, എങ്കിലും പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ മഹാനവറുകൾ അല്ലാദാബുൽ മർദിയ ലിസാലിക്ക് തൊരിയക്ക് സൂഫിയ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. അമിൻ അദബിൽ മുരീദി, ഒരു മുരീദിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ്, അൻ ലാ യതസദ്ദറ ലിത്തർബിയത്തി വഇഇതാഇൽ വിർദി ഖബ്ലൽ ഇദ്നി മിനല്ലാഹി വറസൂലിഹി വമിൻ ശൈഖിഹി. അല്ലാഹുവിൽ നിന്നും അല്ലാഹുവിൻ്റെ ദൂതരായ നബീന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളിൽ നിന്നും ഈ മുരീദിൻ്റെ ശൈഖിൽ നിന്നും അനുമതി കിട്ടുന്നതിന് മുമ്പ്, തർബിയത്തിന് അനുമതി കിട്ടുന്നതിന് മുമ്പ് തർബിയത്തിലേക്കോ അല്ലെങ്കിൽ ഔറാദുകൾ, മറ്റുള്ളവർക്ക് ഔറാദുകൾ ദിക്റുകൾ നൽകുന്നതിലേക്കോ മുന്നിടാതിരിക്കലാണ് അതിൻ്റെ മര്യാദ. അപ്പോൾ തൻ്റെ ശൈഖിൻ്റെ അനുമതി, അല്ലാഹുവിൽ നിന്നുള്ള അനുമതി അല്ലെ റസൂലിൽ നിന്നുള്ള അനുമതിയൊക്കെ എന്താണ്? അനിവാര്യമാണ് ഈ സംഗതിക്ക് നിൽക്കണമെങ്കിൽ, തർബിയത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളണമെങ്കിൽ അനുവാദം വേണം. ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? മഹാനവറുകൾ തുടരുന്നു. വമൻ തസദ്ദറ ലിശൈഇൻ മിൻ ദാലിക ബിഗൈരി ഇദ്നിൻ, അനുമതി കൂടാതെ ഈ പറഞ്ഞ കാര്യത്തിൽ ഏതെങ്കിലും ഒന്നിലേക്ക് ഒരുത്തൻ മുന്നിട്ടാൽ, ഏതെങ്കിലും ഒന്നെന്ന് പറഞ്ഞാൽ തർബിയത്തിലേക്കും അല്ലെങ്കിൽ വിറുദുകൾ സ്ഥിരമായി ചൊല്ലാൻ, സമയബന്ധിതമായി ചൊല്ലാൻ നൽകുന്ന ദിക്റുകൾ നൽകുക എന്നതിലേക്കോ അനുമതിയില്ലാതെ മുന്നിടുന്നവൻ, അവൻ നാശത്തിലേക്ക് വിളിവായവനാണെന്ന്. ഹലാക്ക്, വളരെ അപകടം പിടിച്ച സംഗതിയാണ്. തന്നെയല്ല വാഹിലക്കമ്മൻ തബി അഹു, ഇവനെ പിന്തുടർന്നവരെ നശിപ്പിക്കുകയും ചെയ്യും. കാരണം ഇവൻ അർഹനല്ല, അതിന് അർഹനല്ലാത്തവൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റേതായ നാശങ്ങളും അപകടങ്ങളും ഉണ്ടാകുമല്ലോ. മുറിവൈദ്യൻ ആളെ കൊല്ലുമെന്ന് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ടല്ലോ. അപ്പം മുറിവൈദ്യം പോയിട്ട് കാവൈദ്യം പോലെ, അല്പവൈദ്യം പോലുമല്ല, കാരണം അനുമതി കിട്ടാത്തത് കൊണ്ട് തന്നെ വൈദ്യസ്ഥാനത്ത് എത്താൻ പറ്റില്ല, ഈ വൈദ്യസ്ഥാനത്ത്. കാരണം എന്താ? ഇത് ലാ ബുദ്ധമിം മാരിഫത്തി കവായി തർബിയത്തീവ മാരിഫത്തി ദസായിസിൻ നുഫൂസിൽ ലമ്മാറത്തീവൽ ലൗവാമത്തി.
ഇത് വെറുതെ എന്തെങ്കിലും വായിച്ചു പഠിച്ചോ പറഞ്ഞു കേട്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടിക്കൂട്ടിയിട്ടോ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. തർബിയത്തിനൊക്കെ ഓരോ കായിദകളുണ്ട്, ഓരോ നിയമങ്ങളും ചട്ടങ്ങളും ചിട്ടകളും ഉണ്ട്. അതൊക്കെ അറിയൽ അനിവാര്യമാണ്. അതുപോലെ നഫ്സുൽ അമ്മാറ അമ്മാറത്തു നഫ്സുകളുടെ ദുർബോധനങ്ങൾ അറിയണം, നഫ്സുൽ ലവ്വാമയുടെ ദുർബോധനങ്ങൾ അറിയണം, അങ്ങനെ പിശാചിന്റെ കിടുവലകൾ അറിയണം. പല വിഷയങ്ങളും മനസ്സിലാക്കാനും അറിയാനും അതിൻ്റെ പ്രതിവിധികളും മറുമരുന്നുകളും ഒക്കെ അറിയേണ്ടതുണ്ട്. അപ്പം അങ്ങനെ അതിന് പ്രാപ്തനായ ആൾക്കാണ് ഒരു ഷെയ്ഖ് എന്ത് ചെയ്യുക, അനി നീ എന്ത് ചെയ്തോ, തർബിയത്ത് ചെയ്തോ, നീ ജനങ്ങളെ നിന്നിലേക്ക് വരുന്നവരെ അല്ലെങ്കിൽ ഹൃദയം മലീമസമായി നടക്കുന്നവർ നിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നീ അവർക്ക് തർബിയത്ത് ചെയ്തോ അല്ലെങ്കിൽ ദിക്റുകൾ കൊടുത്തോ എന്നൊക്കെ അവർ പറഞ്ഞിട്ട് തിരുത്തും നിശ്ചയിക്കും പറയും അവരോട്. മനസ്സിലായ തന്നെയല്ല അമല്ല മാരിഫത്ത് ലഹൂബിദാലിക്ക ഫഹുഅഴം. അപ്പം ഈ വിധം വിഷയങ്ങളൊക്കെ ഈ വക കാര്യങ്ങളൊക്കെ അറിയാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ കുരുടനാണ്, അന്ധനാണ്, കണ്ണു കാണാത്തവനാണ് ഈ വിഷയത്തിൽ. എത്രത്തിൽ വൽ അഅമാ ലാ യഖൂദു ഗൈറഹു ഫീ ളുലമിൻ ലയാലി ഫീ ബിലാദി ഖഫ്റാഅ വഅറാ ഉണ്ടാ. കുണ്ടും കുഴിയുമുള്ള വിജനമായ നാടുകളിൽ പ്രദേശങ്ങളിൽ രാവുകളുടെ ഇരുളുകളിൽ മറ്റൊരാളെ വഴി നടത്താൻ കഴിയുകയില്ല ഒരു അന്ധനായവൻ. കണ്ണു കാണാത്ത ഒരുത്തനെങ്ങനെയാണ് വിജനമായ കാട് പിടിച്ച് കിടക്കുന്ന അല്ലെങ്കിൽ കുണ്ടും കുഴിയുമുള്ള ശരിയാവാൻ മറ്റു വഴികളിൽ നാടുകളിൽ ശക്തമായ ഇരുൾമുറ്റിയ രാത്രികളിൽ മറ്റൊരാളെ നയിച്ചു കൊണ്ടുപോകാൻ കഴിയുമോ, ഇല്ല എന്ന് പറഞ്ഞതുപോലെ ഇലാഹി പ്രയാണപാതയാകുന്ന വഴിയിൽ അതിൽ തർബീത്ത് ചെയ്യുന്നതിൻ്റെ കായിദകളും നിയമങ്ങളും ചട്ടങ്ങളും ചിട്ടകളും അറിയാത്ത ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം തർബീത്തിന് പറ്റൂല. ചുമ്മാ ചാടിക്കേറി അങ്ങോട്ട് ഞാൻ മുറബിയായ ശേഖാണ്, ഞാൻ തർബീത്ത് ചെയ്യും അല്ലെങ്കിൽ എനിക്ക് ദിക്ര് കൊടുക്കാനുള്ളതുണ്ട് എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ആഗ്രഹിക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ നമ്മൾ നമ്മുടെ നാടുകളിൽ തന്നെ പലരിൽ നിന്നും പലതും കാണുന്നുണ്ടല്ലോ. ശേഖ ചമഞ്ഞിട്ടും അല്ലാത്ത ചമഞ്ഞിട്ടും പല വീരവാദങ്ങളും മുഴക്കി പാവപ്പെട്ട ജനങ്ങളെ കുഴിയിൽ ചാടിക്കുന്നത് എന്ത് ചെയ്യണം, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാടുണ്ട്, ഒക്കെ കള്ളന്മാരാണ്. അപ്പോൾ ശേഖന്റെ അനുമതി വേണം. ശേഖന്റെ അനുമതി ഇല്ലാതെ എന്താക്കാൻ പറ്റൂല, തർബീയത്തിന് വേണ്ടി ഇരിക്കാൻ പറ്റൂല. തിരിഞ്ഞ ഇനി നോക്കൂ മഹാനെ, ഞാനീ പറയുന്ന വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഞാനീ പറയുന്ന വിഷയങ്ങളൊന്നും എൻ്റെ വകയല്ല, മഹാന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നതാണ്. ഈ പറയുന്ന വിഷയത്തിൽ ഞാൻ പറയുന്നത് ഇല്ല എന്നോ അല്ലെങ്കിൽ അതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ട് എങ്കിൽ പേഴ്സണലിൽ ചോദിക്കാം. പലരും ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്, അൽഹംദുലില്ലാ, യാതൊരു വിധ തടസ്സവുമില്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് പേഴ്സണൽ വോയിസായിട്ടോ ടെസ്റ്റായിട്ടോ വിടാം. ഞാൻ എൻ്റെ ഒഴിവ് പോലെ വന്ന് അതിന് മറുപടി നൽകുന്നതായിരിക്കും എനിക്ക് എൻ്റെ അറിവ് അനുസരിച്ച്. എനിക്കറിയാത്തത് അറിയുന്നവരോട് ചോദിച്ചിട്ടും പറഞ്ഞു തരും ഇൻഷാ കേട്ടോ. അപ്പം അതുകൊണ്ട് സംശയം ആരും എന്ത് ചെയ്യാൻ പാടില്ല, ബാക്കി വെക്കാൻ പാടില്ല എന്ന് ഇടയ്ക്കൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ മഹാനരായ സയ്യിദി അൽ ഖുത്ബ് ഷഹ്റാനി റഹ്മഹുല്ലാ അവിടുന്നിൻ്റെ അൽ കൗകബ് ഷാഹിഖ് ഫിൽ ഫർഖ് ബൈനൽ മുരീദി സ്വാദിഖി വ ഗൈരി സ്വാദിഖി എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, ഞാൻ മഹാനരായ സയ്യിദി അലിയിൽ മർസുഫി റളിയല്ലാഹു അൻഹുവിനെ കേട്ടു അദ്ദേഹം പറയുന്നതായിട്ട്, എൻ്റെ വിടവാങ്ങലിൻ്റെ വേർവിരിയലിൻ്റെ അല്ലെങ്കിൽ മുലകുടി നിർത്തലിൻ്റെ സമയം അടുത്തപ്പോൾ, ഇവിടെ മുലകുടി എന്ന് പറയുന്നത് ഷെയ്ഖുമായിട്ടുള്ള തൻ്റെ ആ സഞ്ചാരം, ഷെയ്ഖിൻ്റെ ഡയറക്ഷൻ, ഒരു സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഷെയ്ഖ് ഹാ അന്ത വർബുക്ക് ഇനി നീ നിൻ്റെ പടച്ചുവിനും ആയിക്കോന്നും പറഞ്ഞിട്ട് ഷെയ്ഖ് വിടും, പിന്നെ ഷെയ്ഖ് അവൻ്റെ കൂടെ ഉണ്ടാവില്ല. ഈ കാതിലും അതുപോലെ പല ഗ്രന്ഥങ്ങളിലും ആ വിഷയങ്ങൾ പറയുന്നുണ്ട് ഫുത്വാത്തു ഇലാഹിയിലൊക്കെ. അതാണ് അവാനു ഫിത്താമു. ഈ തള്ളക്കോഴികൾ കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തിപ്പിരിക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, എത്ര വലുതായാലും കൂടെ ഇങ്ങനെ കൊണ്ടുകിടന്ന് ചിക്കിച്ച് കഴിഞ്ഞിട്ട് തീറ്റ ഉണ്ടാക്കി കൊടുക്കുമോ, ഇല്ല, ഒരു സമയത്തുമ്പോൾ കൊത്തിപ്പിരിച്ച് ഓടിക്കും, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെ കൊത്തിപ്പിരിക്കുന്ന സമയം എന്ന് പറയാം. അല്ലെങ്കിൽ മുല കൂടി 2 വർഷമോ 1.5 വർഷമോ ഒക്കെ സാധാരണ ആൾക്കാർ കൊടുക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ മുല കൊടുക്കൂല, പിന്നെ അവൻ സ്വന്തം വാര്യത്തിൻ്റെ അല്ലെങ്കിൽ തീറ്റ കൊടുക്കുകയൊക്കെ ചെയ്യാം. ഏതായാലും ഇരിക്കട്ടെ, എൻ്റെ ആ സമയം എത്തിയപ്പോൾ അടുത്തപ്പോൾ അള്ളാഹു എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളിൽ പെട്ടതാണ് അന്ന നഫ്സി ലം തുഹദ്ദിസ്നി ഖത്തു ബി അന്നി അസ്തഹഖുൽ ഇദനലി മിൻ ശൈഖി, എൻ്റെ ശൈഖിൽ നിന്ന് ഞാൻ അനുമതിയെ അർഹനാക്കും, എനിക്കതിനെ അനുമതി കിട്ടാൻ ഞാൻ അർഹനാണെന്നുള്ളത് എൻ്റെ നഫ്സിനോട് സംസാരിച്ചിട്ടില്ല എന്നത്. സാധാരണഗതിയിൽ ഇപ്പോൾ പല തരീഖത്തുകളിലും ശൈഖിലൊക്കെ ചില അടുത്തൊക്കെ ആളെ ചേർക്കണനുസരിച്ച് ഖിലാഫത്തും ഇതൊക്കെ കൊടുക്കുന്നതാണ്.
ചേരുമ്പോൾ തന്നെ എനിക്ക് വലിയ ഹോജയാകണം, എനിക്ക് വലിയ ശേഖാകണം എന്നുള്ള ചിന്താഗതി ഉള്ളവരുമുണ്ടാകാം. ഞാൻ ശേഖിനോടൊപ്പം പലപ്പോഴും ഉണ്ട്, ശേഖിൻ്റെ അടുത്ത ആളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പല തോന്നലുകൊണ്ടായിട്ട് ഞാൻ തിരക്കേടില്ല. ഇനിയിപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, തർബീത്ത് ചെയ്യാൻ പറ്റും, ഞാൻ അതിന് അർഹനാണ്, എനിക്ക് അനുമതി കിട്ടും എന്നൊക്കെ അതിന് പറ്റിയ ആളാണെന്നൊക്കെ തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ വിഷയത്തിൻ്റെ അഗ്രിമസ്ഥാനം നേടിയ സയ്യിദ് അലിയിൽ മർസുഫി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്കങ്ങനെ എൻ്റെ നഫ്സിനോട് സംസാരിച്ചില്ല, ശൈഖിൽ നിന്ന് അനുമതിക്ക് അർഹനാണ് ഞാൻ എന്ന് എന്നോട് സംസാരിച്ചില്ല എന്നത് അള്ളാഹു എനിക്ക് ചെയ്ത നിയമത്തുകളിൽ പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ തോന്നൽ എനിക്കില്ലാത്തത് കൊണ്ട് തന്നെ അള്ളാഹു എന്ത് ചെയ്തു, എൻ്റെ ശൈഖിൽ നിന്നുള്ളതായ അനുമതി കൊണ്ട് അള്ളാഹു എന്നെ അനുഗ്രഹിച്ചു, എനിക്ക് പ്രതിഫലം നൽകി. എങ്ങനെ തുടക്കം റസൂലുള്ളാഹി തങ്ങളുടെ നാവിലൂടെ തന്നെ, പിന്നെ അള്ളാഹുവിൽ നിന്നുള്ള അനുവാദം വന്നു ഇൽഹാമിലൂടെ, മനസ്സിലായ. എന്നിട്ടെൻ്റെ ശൈഖിനോട് പറഞ്ഞു, യാ അലി, ഓ അലിയേ, മാ അദിന്തുരക ഇല്ലാ ബി അംരിൻ മിൻ റസൂലില്ലാഹി വ ബി ഇദ്നി മിൻ അല്ലാഹി അസ്സ വജല്ല. ഞാൻ നിനക്ക് ഈ തർബിയത്തിന് അനുമതി നൽകിയിരിക്കുന്നത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അനുമതിയോടുകൂടിയാണ്. അതാണ് ബുസീദി റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞല്ലോ, അള്ളാഹുവിൽ നിന്നും റസൂലിൽ നിന്നും തൻ്റെ ശൈഖിൽ നിന്നുമുള്ള അനുമതി. ഇപ്പോൾ ശൈഖ് അനുമതി കൊടുക്കാതെ തന്നെ മതി, കാരണം ശൈഖ് സ്വന്തം ഇഷ്ടത്തിൽ അനുമതി കൊടുക്കില്ല. ശൈഖിന് നിർദ്ദേശം കിട്ടുമ്പോഴാണ് ഒരാൾക്ക് ആ നീ തർബീയത്തിനിരുന്നു എന്ന് അനുമതി കൊടുക്കാൻ പറ്റുക. അപ്പോൾ ചുരുക്കത്തിൽ ഒരാൾ എത്ര വലിയ ആളാണെന്ന് വിചാരിച്ചാലും, ഇനി എത്ര വലിയ കറാമത്തുകൾ തന്നെ പ്രകടിപ്പിക്കുന്ന ആളാണെങ്കിലും ശരി, ഒരു വലിയൊരു മുരീദ് തർബീയത്തിന് വേണ്ടിയിട്ടിരിക്കണമെങ്കിൽ അനുമതി അനിവാര്യമാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു നിബന്ധനയാണ് എന്ന് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.